നമസ്കാരം മെഡിറ്റേഷൻ അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫ്ലെക്സി ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. ഫ്ലെക്സി, ലൈഫ് ഈസി. ആർ ബാലകൃഷ്ണപിള്ളയോട് അസംതൃപ്തി പ്രകടിപ്പിച്ച് യു ഡി എഫ് യോഗം. പിള്ളയുടെ സംഭാഷണത്തോട് യോജിക്കാനാവില്ല. അസംതൃപ്തിയിലാണോ അസന്തുഷ്ടിയിലാണോ എഴുതാൻ വേണ്ടില്ല, രേഖപ്പെടുത്തിയാണ് ഉണ്ടായിട്ടുള്ളത്. യോഗത്തിനുള്ളിലും പിള്ളയ്ക്ക് വിമർശനം. ജോർജിനെ മുന്നണിക്ക് വേണമെന്ന് മുഖ്യമന്ത്രി. ഒപ്പം നിൽക്കുമെന്ന് പി സിയുടെ ഉറപ്പ്. ബാർകോഴയിൽ സർക്കാരിനെ വെട്ടിലാക്കുന്ന പുതിയ ശബ്ദരേഖ പുറത്ത്. ഇനിയും ദ്രോഹിച്ചാൽ കോഴ വാങ്ങിയ നാല് മന്ത്രിമാരുടെ പേര് കൂടി പുറത്തു പറയുമെന്ന് അസോസിയേഷൻ പ്രസിഡന്റ്. മാനസാണ് നമ്മൾ സഹായിച്ച കഥയും ബാക്കി 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ ആരൊക്കെ നമ്മൾ ഇന്ന് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പറ്റിയതെല്ലാം പത്രസമ്മേളനം നടത്തി ആദ്യം ഞാൻ പറയും. മാനിയുടെ പേര് മാത്രം പറഞ്ഞത് മറ്റുള്ളവർ കാലുപിടിച്ചതിനാൽ. കോഴ വിവരം മുഴുവൻ വെളിപ്പെടുത്താമെന്ന മറ്റു ബാറുടമകളും. ബാർകോഴ കേസിൽ ഇപ്പോൾ CBI അന്വേഷണം വേണ്ട എന്ന് ഹൈക്കോടതി. സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെ നിർഭയമായി അന്വേഷിക്കണം. 10 ബാറുകൾക്ക് ലൈസൻസ് നൽകാമെന്ന് സർക്കാർ, ഇല്ലെങ്കിൽ ഇടപെടുമെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. കശ്മീരിൽ PDP BJP സർക്കാരിന് കളമൊരുങ്ങി. മുഫ്തി മുഹമ്മദ് സെയ്ദ് മുഖ്യമന്ത്രി ആയേക്കും. BJP MLA ഗവർണറെ കണ്ടു. ഭരണഘടന ആമുഖത്തിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എന്ന ഭാഗം ഒഴിവാക്കണമെന്ന് ശിവസേന. മള അരവിന്ദന് കലാകേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ രാവിലെ. വിടവാങ്ങിയത് അഭ്രപാളിയിലെ ഹാസ്യവിസ്മയം. ബാർകോഴ വിഷയത്തിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയ ആർ ബാലകൃഷ്ണപിള്ളയോട് UDF അതൃപ്തി രേഖപ്പെടുത്തി. പിള്ളയുടെ സംഭാഷണത്തിലെ പല കാര്യങ്ങളോടും UDFന് യോജിക്കാനാകില്ല. പിള്ളയെപ്പോലൊരു നേതാവ് ബിജുവുമായി ഇങ്ങനെ ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. കേസിൽ ബിജു രമേശ് ഇതുവരെ തെളിവ് കൊണ്ടുവന്നില്ല. PC ജോർജിൻ്റെ പരാമർശങ്ങളിൽ പലരും അതൃപ്തി രേഖപ്പെടുത്തിയപ്പോൾ KM Mani സംരക്ഷിക്കാനാണ് പരാമർശം നടത്തിയെന്ന് PC ജോർജ് വിശദീകരിച്ചു. ഇക്കാര്യം യോഗം അംഗീകരിച്ചുവെന്ന് PP തങ്കച്ചൻ പറഞ്ഞു. പോലെയുള്ള ഒരു ഘടകകക്ഷി നേതാവ് മുന്നണിയിൽ പെട്ട മറ്റൊരു ഘടകകക്ഷി നേതാവിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച ബിജു രമേശിനോട് ഒരിക്കലും അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. അത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നു. UDF അക്കാര്യത്തിൽ പൊതുവെ അസംതൃപ്തി, UDFനുള്ള ഡിസ്പ്രഷൻ, അതിന് അസംതൃപ്തി എന്നാണോ അസന്തുഷ്ടി എന്നാണോ അത് എഴുതാൻ വേണ്ടില്ല. ഇന്നത്തെ യോഗത്തിൽ രേഖപ്പെടുത്തിയാണ് ഉണ്ടായിട്ടുള്ളത്. ആർ ബാലകൃഷ്ണപിള്ള ടെലിഫോണിലായിരുന്നു. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഡിസ്പ്ലഷർ UDFന്റെ പ്രകടിപ്പിക്കുന്നു. എനിക്ക് ഞാനത് വിഷയമല്ല. ഞാൻ അഴിമതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആളാണ്. അഴിമതി കേസുകളുമായിട്ട് എനിക്കത് വിഷയമല്ല. അഴിമതിയെ പറ്റി പറയുന്നതിന് അസംതൃപ്തിയാണെങ്കിൽ എനിക്ക് 4 കൊല്ലമായി UDFനോട് വലിയ അസംതൃപ്തിയാണ്. എനിക്കറിയാമല്ലോ വലിയ അസംതൃപ്തിയാണ്. ആ അസംതൃപ്തി ആദ്യം അതിനെ തിരുത്തട്ടെ. തിരുത്തി കഴിയുമ്പോൾ 4 കൊല്ലമായി എന്നോട് കാണിക്കുന്നത് മുഴുവൻ കൊള്ളരുതായ്മയാണ്. ആ കൊള്ളരുതായ്മകള് കുറച്ചവർക്ക് ഇതൊന്നും പറയാൻ യാതൊരു അവകാശവുമില്ല. എന്നെ വിളിക്കുക പോലും UDF ഉണ്ടാക്കി എന്നെ വിളിക്കാതെ ആര് പറഞ്ഞവരോട് ഈ യോഗം നടത്താൻ? യോഗം നടത്തുന്നതിന്റെ സാങ്ക്റ്റി എന്താണ്? ഈ യോഗം നടത്തുന്നതിന് സാങ്ക്റ്റി വേണ്ടേ? എന്നെ വിളിക്കാതിരിക്കാതെ ഇവരെ ആര് അധികാരപ്പെടുത്തി? അസംതൃപ്തി രേഖപ്പെടുത്തിയാൽ ആ വേണ്ടേ ന്യായമായിട്ട്? അതുകൊണ്ട് ഞാനതിലേക്ക് തുടങ്ങി. ഞാൻ നാളെ രാവിലെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് അസംതൃപ്തിയുണ്ട്, എനിക്ക് ഭയങ്കര അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി കഴിഞ്ഞ 4 കൊല്ലമായിട്ടുള്ളതാണ്. കാരണം 1.5 കൊല്ലം മുമ്പ് അഴിമതിയെ പറ്റി ഞാൻ UDFൽ പരസ്യമായി പറഞ്ഞതായി തങ്കച്ചനെ കണ്ടു. തങ്കച്ചൻ പറയുന്നതിനൊന്നും കറിയൊന്നുമില്ല. തങ്കച്ചന്റെ അഭിപ്രായമൊന്നുമല്ല, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ തങ്കച്ചൻ ഉൾപ്പെടെയുള്ളവർ കേട്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിക്ക് ഞാൻ എഴുതി കൊടുത്തു. ഇത് ഇന്നും വരാൻ തുടങ്ങിയ പോരാട്ടമല്ല. അത് കഴിഞ്ഞ് വീണ്ടും ഉമ്മൻചാണ്ടിയെ കണ്ട് September 28 എന്റെ ഓർമ്മ. ഞാൻ പറഞ്ഞു ഗണേശനും എന്നോടൊപ്പം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സെക്രട്ടറി മനോജി ഉണ്ടായിരുന്നു. താങ്കളെ യോഗത്തിൽ വിളിക്കില്ല എന്ന് ശ്രീ PP തങ്കച്ചൻ പറഞ്ഞത് വലിയ അപമാനമായിട്ടാണോ കാണുന്നത്? UDF യോഗത്തിൽ താങ്കളെ വിളിക്കില്ല എന്ന് PP തങ്കച്ചൻ പ്രഖ്യാപിച്ചതാണ് ടെലിവിഷൻ ചാനലുകളിലൂടെ. അത് വലിയ അപമാനമായിട്ടാണോ താങ്കൾ കാണുന്നത്? തീർച്ചയായിട്ടും മര്യാദയ്ക്കും നിരക്കുന്നതല്ല. PC ജോർജിനെ വിളിച്ച് ചർച്ച ചെയ്തല്ലോ. അവർ 9 അംഗങ്ങളുള്ളതുകൊണ്ടാ ഞാനിന്ന് ഒരു മാറ്റവും ഇല്ല. ഞാൻ ശക്തമായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കണം. ഞാന് ഇന്നലെ നിങ്ങളുടെ TV കാണിച്ചല്ലോ, ഞാൻ പറഞ്ഞ ഒരു ആരോപണം ശരിയാണ് എന്ന് കുട്ടനാട്ട നെൽകൃഷിക്കാർ പറഞ്ഞിരിക്കുന്നു. അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ 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 കാര്യമല്ലേ ഒന്നേ?
കുട്ടനാട്ട നെൽകൃഷിക്കാര് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഈ എന്റെ പിന്നെ ഈ പോരാട്ടം തുടങ്ങി UDF എന്നെ UDFന്റെ കൂടെ നിന്നാലും ചതിക്കും, ഇതിനൊരു ഒന്നും സംഭവിക്കാനൊന്നുമില്ല, എനിക്ക് ഒറ്റയ്ക്ക് നിന്നാലും കുഴപ്പമില്ല. പക്ഷെ എന്നെ എന്റെ ഈ പ്രശ്നങ്ങളിൽ എന്നോട് താല്പര്യം കാണിക്കുന്ന അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ എന്നോട് താല്പര്യം കാണിക്കുന്ന ആരുമായും സഹകരിച്ച് മുന്നോട്ട് പോകും. ഇന്നൊരു പത്രത്തിൽ താങ്കളുടെ അഭിമുഖം ഉണ്ടായിരുന്നു, UDFൽ തുടർന്ന് പോകാനാകില്ല എന്നാണ് അതിൽ താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് അത് അവരുടെ പെരുമാറ്റം. ഞാനിപ്പോ അഴിമതി UDFൽ, അതായത് അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ അതിൽ അസംതൃപ്തി രേഖപ്പെടുത്തുന്ന UDF എന്ത് UDFആ? കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ലോകത്തിൽ സത്യസന്ധരായ പിന്നെ മന്നത്ത് പത്മനാഭൻ വിളക്കുകൊളുത്തി ഇടക്കാലക്കാൾ സത്യസന്ധനും കഴിവുള്ള ഒരാളും ഇല്ല, അദ്ദേഹം വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ്. PG ചാക്കോ എന്ന് പറയുന്ന അതിശക്തരായ സത്യസന്ധരായ ആളിന്റെ പേരിലുണ്ടാക്കിയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അയോധ്യ കാണിക്കുമ്പോ അതുണ്ടാക്കിയ രണ്ടാമനായ ഞാന് നോക്കി കയ്യും കെട്ടിയിരിക്കുന്നത് UDFന്റെ എന്താ ആവശ്യമില്ല, ഗണേശനെ ആദ്യം പുറത്താക്കി പുറത്താക്കി എന്ത് പണിക്കേട്ടെ, എനിക്കതൊന്നും ഒരു കാര്യമില്ല, എനിക്കിതുകൊണ്ടൊരു കാര്യം ഉള്ളതല്ല. 28-ാം തീയതി കഴിഞ്ഞ് കാണിച്ചു തരാമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോ തന്നെ ഞാൻ തയ്യാറെടുത്ത് കഴിഞ്ഞല്ലോ, അതിന് പ്രശ്നമില്ലല്ലോ. ഞാന് UDFൽ തുടർന്നു പോകാൻ തന്നെയാണോ താങ്കളുടെ തീരുമാനം? UDFൽ എന്നെ പുറത്താക്കിയില്ല, UDF താങ്കളെ പുറത്താക്കിയില്ല. പിന്നീട് നേതാക്കളെല്ലാം പറഞ്ഞു ആർ ബാലകൃഷ്ണ പിള്ളയെ ശാസിക്കും എന്ന്. അത് കഴിഞ്ഞിപ്പോ അസംതൃപ്തിയിലേക്ക് അവർ ചുരുങ്ങി. പക്ഷെ താങ്കൾ UDFമായി സഹകരിക്കുമോ? എനിക്ക് അവരെ അവരുടെ 7 വർഷം അസംതൃപ്തിയേ ഉള്ളൂ, എനിക്ക് 4 കൊല്ലമായി അസംതൃപ്തിയാ. എന്റെ അസംതൃപ്തിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അസംതൃപ്തി കാരണമാണല്ലോ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായി താങ്കൾ UDF യോഗത്തിൽ പങ്കെടുക്കാത്തത്. ഇനിയിപ്പോ അടുത്ത UDF യോഗത്തിൽ പാർട്ടി പ്രതിനിധി ഉണ്ടാകുമോ? മിക്കവാറും നാളെ പറയാം, നാളെ പറയാം, ഇന്നിപ്പോഴേ പറയണ്ട, നിങ്ങളോട് മാത്രം പറയുന്നു ശരി, നാളെ പറയാം. ശ്രീ ആർ ബാലകൃഷ്ണ പിള്ള എന്തായാലും നാളെ നാളെ താങ്കൾ വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്, അതിലെന്താണ് പറയുക എന്നത് സംബന്ധിച്ച് ഇപ്പോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അത് UDF എന്ന സംവിധാനവുമായി യോജിച്ചു പോകണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമായിരിക്കും അറിയിക്കുക. UDF അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ UDF എതിരാണെങ്കിൽ മന്ത്രിമാർ അഴിമതി കാണിച്ചാൽ 1.5 കൊല്ലം 2 കൊല്ലമായിട്ട് അതിനെതിരായി ഒരു പോരാട്ടം അകത്ത് കിടക്കുന്ന എനിക്ക് അത് പരിഹരിക്കാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയോട് നേരിട്ട് പോയി പറഞ്ഞ പിന്നെ എവിടെ പറയണം ഞാന്? അതെ, എവിടെ പറയണം? ഇന്നിപ്പോ ഒരു പുതിയ ടേപ്പ് കൂടി പുറത്തിറങ്ങിയിട്ടുണ്ട്, അതിൽ 4 കോൺഗ്രസ് മന്ത്രിമാരുടെ അഴിമതിയെ കുറിച്ചാണ് പറയുന്നത്. അതായത് KM Mani പുറമെ 4 കോൺഗ്രസ് മന്ത്രിമാർ കൂടി അഴിമതി നടത്തി എന്ന വെളിപ്പെടുത്തലാണ് അതിലുള്ളത്. സത്യാവസ്ഥയാണോ ഇതൊക്കെ? എനിക്കറിയില്ല, എനിക്കറിയാത്ത കാര്യം, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയൂ. ഞാൻ പറഞ്ഞല്ലോ, മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയ കേരള കോൺഗ്രസ് സത്യസന്ധതയ്ക്ക് വേണ്ടി മാത്രം പേരെടുത്ത അദ്ദേഹം, കഴിവിനും സത്യസന്ധതയ്ക്കും പേരെടുത്ത അദ്ദേഹം നിലവിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്ത് ഈ പാർട്ടി ഉണ്ടാക്കിയ ഒരാളായ എനിക്ക് ഈ മുന്നണിയിൽ നിൽക്കുന്ന പലരുടെയും അഴിമതി സഹിക്കാൻ ഒക്കില്ല. അപ്പൊ പറയും ബാലകൃഷ്ണയുടെ അഴിമതിക്ക് ചുറ്റി, എന്റെ അഴിമതിക്ക് ചുറ്റിട്ടില്ല. ഇന്ന് മാതൃഭൂമിയിലെ ആ കേസ് നടത്തിയ പ്രോസിക്യൂഷൻ വക്കീൽ എന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ശിക്ഷയില്ല, അങ്ങനെ ശിക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നലെ പ്രകാശ് ബാബു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക, അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുക, അറിയൂ. അപ്പൊ എനിക്കിപ്പോ അങ്ങനാണെങ്കിൽ തന്നെ എനിക്ക് അഴിമതിയെ പറ്റി പറഞ്ഞൂടെ? കോടാനുകോടി രൂപയുടെ അഴിമതി ഈ രാജ്യത്ത് നടക്കുന്നത് മിണ്ടിയാൽ അത് അസംതൃപ്തിയാണെങ്കിൽ എനിക്ക് 4 കൊല്ലമായിട്ടുള്ള അസംതൃപ്തിക്ക് തങ്കറ്റ ഉത്തരം പറയൂ? പറയില്ലല്ലോ, അതാണ് ശരി. UDF യോഗത്തിൽ താങ്കളെ വിളിച്ചില്ല, PC ജോർജിനെ വിളിച്ചു. PC ജോർജിനെ വിളിച്ചു എന്ന് മാത്രമല്ല, UDF യോഗത്തിന് മുമ്പ് PC ജോർജിനെ നടപടി ബോധ്യപ്പെടുത്താനുള്ള ശ്രമവും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. എന്തുകൊണ്ടാണ് താങ്കളോടൊരു വിവേചനം? വിവേചനം എന്താന്ന് ചോദിച്ചാല് ജോർജും ബാലകൃഷ്ണപിള്ളി ആയതുകൊണ്ട മനസ്സിലായില്ലയോ? ഇത്രയും മനസ്സിലായില്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കിയ മതി. താങ്കൾ നാളെ വാർത്താ സമ്മേളനം നടത്തും, UDFമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് സംബന്ധിച്ച്? ഞാൻ വിശ്വസിക്കില്ല, ഞാൻ എന്റെ ഇപ്പോഴത്തെ നയം, ഞാൻ സ്വീകരിച്ച നയം, ഞങ്ങളുടെ പാർട്ടി അഴിമതി നിരോധനത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടം ഞങ്ങൾ തുടരും.
അതിന് യു ഡി എഫിന്റെ ഈ വിലക്കൊന്നും അല്ലെങ്കിൽ ഈ താക്കീതൊന്നും താങ്കളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് അവസാന പരാമർശം. ബാർകോഴ കേസിന്റെ ശബ്ദരേഖ നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. ബാർ ഹോട്ടൽ അസോസിയേഷൻ യോഗത്തിൽ രാജ്കുമാർ ഉണ്ണി നടത്തിയ സംഭാഷണത്തിന്റെ തുടക്കവും അവസാനവുമാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. 4 കോൺഗ്രസ് മന്ത്രിമാർ കൈക്കൂലി വാങ്ങിയെന്ന് രാജ്കുമാർ ഉണ്ണി പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മള് ബിയർ ആൻഡ് വൈൻ മേടിക്കുന്നു, ബാറിന് വേണ്ടി കോടതിയിൽ ശ്രമിക്കുന്നു, കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള ഓർഡർ കിട്ടി, നമ്മൾ കൊണ്ടുവന്ന് ഗവൺമെന്റിനെ കാണിക്കുന്നത് എല്ലാം തുറന്നു. അന്നേരം അവർ തെണ്ടിത്തരം കാണിക്കാൻ അപ്പീൽ സുപ്രീം കോടതി കോപ്പെന്ന് പറഞ്ഞ് എതിര് കാണിച്ചാൽ ആ നിമിഷം പത്രസമ്മേളനം നടത്തി. ആദ്യം ഞാൻ പറയും, ഇവർ മാത്രം മാണിസാറിന്റെ ആയിരുന്നു അന്ന് പറഞ്ഞത്. മാണിസാറിന്റെ പറഞ്ഞത് ഇവരെല്ലാം വന്ന് കാല് പിടിച്ചിട്ട് ഞങ്ങൾ ബാക്കി അതായത് നമ്മളിപ്പോൾ കേസ് നടക്കുന്നത് കോടതിയിൽ ആ ഗവൺമെന്റിനെ കൊണ്ട് എന്തൊക്കെ ചെയ്ത് സഹായിക്കാൻ നമുക്ക് ഓർഡർ കിട്ടി. ഓർഡർ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കിന് വി എസ് സുരേന്ദ്രൻ അല്ലെങ്കിൽ അവൻ്റെ അപ്പം വന്ന എന്തെങ്കിലും പറഞ്ഞ് കാരണം പറഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോവുകയാണെങ്കിൽ എന്നുവെച്ചാൽ നമ്മളെ വീണ്ടും ചുറ്റിക്കുകയാണെങ്കിൽ കോടതി നമുക്ക് അനുകൂലം കിട്ടിയിട്ട് വീണ്ടും ചുറ്റിക്കാൻ വന്നു കഴിഞ്ഞാൽ അപ്പം പത്രസമ്മേളനം നടത്തി ഇപ്പം മാനസാർ നമ്മളെ സഹായിച്ച കഥയും ബാക്കി 1, 2, 3, 4 എന്നുമ്പോൾ ആരൊക്കെ നമ്മൾ ഇന്ന് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ പറ്റിയതെല്ലാം പത്രസമ്മേളനം നടത്തി ആദ്യം ഞാൻ പറയും. അതെല്ലാം പറയും, എന്നിട്ട് ബാക്കി എല്ലാരും നിങ്ങളും എല്ലാം പറയണം. കൂടെ തീരുമാനം പറയൂ. ഈ പറഞ്ഞേ കൂടെ നിൽക്കുമോ അതാണ് അറിയേണ്ടത്. ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ കൂടെ നിൽക്കുമോ എന്തോ അല്ല അതാണ് അറിയേണ്ടത്. പത്രസമ്മേളനത്തിൽ വന്നിരിക്കുകയും വേണം, തിരിച്ചു പണി വന്നാ ഇല്ല ഇല്ല കൂടെ നിൽക്കുമെന്ന് പത്രസമ്മേളനത്തിന് ഈ സംസാരിക്കേണ്ടി വന്നാൽ അവർ തിരിച്ചു പണിയാൻ വന്നിട്ട് സംസാരിക്കേണ്ടി വന്നാൽ ഇന്ദു കൂടെ പത്രസമ്മേളനത്തിൽ കൂടെ ഇരിക്കുമോ? അല്ലല്ല ഓരോരുത്തരുടെ ചോദിക്കാണ് ഇന്ദു ഇരിക്കുമോ? അതെ അത് അല്ല അത് അത് നമ്മളിപ്പോ പറയണം. അപ്പൊ അന്ന് ഇന്ദു ഉണ്ണിയല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത് ചോദിക്കണം. ഇന്ദു ഇരിക്കുമോ? പത്രസമ്മേളനം ഡയസിൽ ഇരിക്കുമല്ലോ, ഇരിക്കുമല്ലോ, മേടിച്ച കഥകൾ പറയണേ ബുദ്ധിമുട്ടില്ലല്ലോ. ഓർഡർ കിട്ടുമ്പോൾ രണ്ടാമത് ഈ കോപ്പ് പോരാ മറച്ച വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സ്വാഗതം. കേരള കോൺഗ്രസ് ജേക്കബ് ചെയർമാൻ ജോണി നെല്ലൂർ, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരാണ് നമ്മുടെ ഇപ്പോൾ സ്റ്റുഡിയോയിലുള്ളത്. ആദ്യം ശ്രീ കെ സുരേന്ദ്രൻ, 4 കോൺഗ്രസ് മന്ത്രിമാർ കൂടി കോഴ വാങ്ങിയിട്ടുണ്ട് കെ എം മാണിക്ക് പുറമെ എന്ന ബാർ ഉടമകളുടെ ഈ വെളിപ്പെടുത്തൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും പകൽ പോലെ അറിയുന്ന ഒരു കാര്യമാണ് നികേഷ്. ഇത് കേരളത്തിലെ എല്ലാ ബാർ ഉടമകളിൽ നിന്നും ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ബാറുകാരിൽ നിന്ന് 2 ലക്ഷം രൂപ, ഒന്നിലധികം ബാറുകളുള്ളവരോട് 5, 10 ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഏറ്റവും മിനിമം ഒരു ബാറുകാരൻ്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ഇവർ പണം കലക്ട് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഈ കലക്ട് ചെയ്ത പണമൊക്കെ എവിടെ കൊണ്ടുപോയതാണ്? ഈ കലക്ട് ചെയ്ത പണം കെ എം മാണിക്ക് മാത്രമല്ല കൊടുത്തത്, കോൺഗ്രസിലെ പല മന്ത്രിമാർക്കും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ശബ്ദരേഖയിൽ പ്രധാനപ്പെട്ട ഒരു വിവരം നികേഷ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ബാർ ഈ വൈൻ ബീർപ്പ അല്ല ഈ മദ്യഷാപ്പുകൾ പൂട്ടുന്ന സമയത്ത് ഗവൺമെന്റിന്റെ മദ്യനയമായിട്ട് ഇവർ പറഞ്ഞത് ഇതെല്ലാം അടക്കിയാണെന്നാണ്. പക്ഷെ ആ സമയത്ത് നടന്ന യോഗത്തിൽ തന്നെ അവർ പറയുന്നു നമുക്ക് തൽക്കാലം ബീറും വൈനും ഒക്കെ വാങ്ങാം, അതായത് ബീർ പാർലറും വൈൻ പാർലറും ഒക്കെ ആയിട്ട് നിലനിർത്താം, പിന്നീട് നമുക്ക് ബാറിലേക്ക് പോവാം. അപ്പൊ ഇതിനു മുമ്പ് അവരോട് ആരൊക്കെയോ മാധ്യസ്ഥ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ ആരാണ് നടത്തിയത്?
ഇവിടെ എല്ലാവർക്കും അസലായിട്ട് അറിയാം, എക്സൈസ് മന്ത്രിയായിരുന്ന കെ ബാബു 5 കോടി രൂപയുമായിട്ട് ബാർ ഉടമകൾ പോയി എക്സൈസ് മന്ത്രി കെ ബാബുവിനെ കണ്ട് പണം കൊടുത്തിട്ടുണ്ട് എന്ന് അന്ന് തന്നെ പല ബാർ ഉടമകളും പറഞ്ഞിരുന്നു. ഇത് മുഖ്യമന്ത്രിക്കും കൂടെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ബാബു വാങ്ങിയത്. ബാബു എല്ലാം വാങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടും മുഖ്യമന്ത്രിക്ക് വേണ്ടിയുമാണ് എന്നുള്ളത് സോളാർ സമരകാലത്ത് തന്നെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതുകൊണ്ട് ഇതുപോലെ കോൺഗ്രസിലെ മന്ത്രിമാരിൽ പലരും ഇപ്പോൾ ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് വാങ്ങിയിട്ടില്ല എന്നാണ്. ബാക്കിയുള്ള മന്ത്രിമാരെ നിങ്ങൾ എടുത്തു നോക്കുക, ആരൊക്കെയാണ് മന്ത്രിമാർ ബാക്കിയുള്ളവരെന്ന്. അപ്പോൾ ആ ഈ എക്സൈസ് മന്ത്രി മറ്റ് മന്ത്രിമാരുടെ എല്ലാം പേരുകൾ പുറത്തു വരുമ്പോൾ ഈ കാര്യം 100% സത്യമാണെന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. ഇവിടെ പണമിടപാട് അസലായിട്ട് നടന്നിട്ടുണ്ട്, വെറുതെ അല്ലല്ലോ പണം പിരിച്ചത്. അതുകൊണ്ടാണ് ഈ ശബ്ദരേഖ പരിശോധിക്കാത്തത്, ഈ നുണ പരിശോധന നടത്താത്തത്, ഇതിന് ഫോറൻസിക് പരിശോധന ഒന്നും നടത്താത്തത്, ഇത് ശരിയായ നിലയിലുള്ള ശബ്ദ പരിശോധന നടത്താത്തത്. ഇതെല്ലാം നടത്തിയാൽ ഇതെല്ലാം തെളിവ് പുറത്തു വരില്ലേ? അതൊന്നും ചെയ്യാതെ എല്ലാ ബാർ ഉടമകളെയും പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഈ കേസ് ഒതുക്കുകയാണ് ഗവൺമെന്റ്. സോളാർ സമരകാലത്തെ കേസ് ഒതുക്കൽ പോലെ തന്നെ ഇവിടെയും നടക്കുന്നത്. ശ്രീ ജോണി നെല്ലൂർ വ്യാജരേഖ സൃഷ്ടിച്ചു എന്നാണ് നിയമമന്ത്രി കൂടിയായ കെ എം മാണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ വ്യാജരേഖ സൃഷ്ടിച്ചതിന് കേസെടുക്കണം, സി ഡി ഫോറൻസിക് ലാബിലേക്ക് അയക്കണം, ബിജു രമേശിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം, അത് സാധ്യമാണ്, താൻ അതിന് തയ്യാറാണ് എന്ന് ബിജു രമേശ് ഇന്നും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ടേപ്പ് പുറത്ത് വിടുന്ന ആൾ തന്നെ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നതിനുള്ള വഴിയും പറഞ്ഞു തരുന്നു. ശ്രീ ജോണി നെല്ലൂർ അതും ഇതും പറയരുത്. എന്തുകൊണ്ടാണ് ഈ മേൽപ്പറഞ്ഞ 3 കാര്യങ്ങൾ വ്യാജരേഖ സൃഷ്ടിച്ചതിന് കേസെടുക്കാത്തത്, സി ഡി ഫോറൻസിക് പരിശോധനയ്ക്ക് വിടാത്തത്, ബിജുവിൻ്റെ നുണപരിശോധന നടത്താത്തത്? നികേഷ് വളരെ വ്യക്തമായ നികേഷിൻ്റെ ചോദ്യം വ്യക്തമായി തന്നെ ഉത്തരവും പറയാം. ഇത് ഒരു FIR ഇവിടെ രജിസ്റ്റർ ചെയ്തു, അതിന്മേലുള്ള അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം തൃപ്തികരമാണെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും പറഞ്ഞിരിക്കുന്നു. ആ അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് നികേഷ് ഇവിടെ പറഞ്ഞതുപോലുള്ള കൂടുതൽ അന്വേഷണവും മറ്റ് തെളിവുകളും ഒക്കെ എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ ഒരു ബുദ്ധിമുട്ട്, എനിക്ക് സഹതാപം തോന്നുന്നത് സുരേന്ദ്രനെ പോലുള്ള BJP നേതാക്കന്മാരോടും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോടും. ഇത്രയും രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കാമോ? ഒരു കടൽഷാപ്പ് മുതലാളി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു, ഓലപ്പടക്കം നനഞ്ഞ ഓലപ്പടക്കം പൊട്ടുന്നതുപോലെ അവിടെയും ഇവിടെയും ചീറ്റും പൊട്ടുമായി കൊണ്ടുവരുന്ന ശബ്ദരേഖ എന്ന് പറഞ്ഞ് ആ ശബ്ദരേഖയെ വിശ്വസിച്ചുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ ഹർത്താലിൽ ഇറങ്ങിപ്പുറപ്പെടുന്ന BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്ര അധപ്പതിക്കാമോ? എനിക്ക് സുരേന്ദ്രനോട് സ്നേഹമുണ്ട്, എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ആലോചിക്കണം, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തെളിവുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ നോക്കണ്ടേ? സുരേന്ദ്രനെ അല്ലെങ്കിൽ BJP നല്ല പാഠം പഠിപ്പിക്കുന്നത് നമുക്ക് തുടരാം. കാരണം തീർച്ചയായും പാർട്ടിയോട് യോജിപ്പില്ലാത്തൊരു പാർട്ടി എന്നുള്ള നിലയിൽ താങ്കൾക്ക് BJP എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിരന്തരം ക്ലാസ് എടുത്തു കൊടുക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് താങ്കൾ ഒഴുക്കം മട്ടിൽ പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ നിയമം മന്ത്രി, കേരളത്തിലെ ധനമന്ത്രി, കേരളത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ച് ചേർത്ത് പറയുകയാണ്, എനിക്കെതിരെ ബിജു രമേശ് വ്യാജരേഖ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ കേസെടുക്കണ്ടേ? അപ്പോൾ പിടിച്ച് ജയിലിലിടണ്ടേ ബിജു രമേശിനെ? എന്നാൽ പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമല്ലോ. അവർ തെളിവായി ഹാജരാക്കിയെന്ന് പറയുന്ന രേഖകൾ ഫോറൻസിക് പരിശോധന നടത്തി വേഗത്തിൽ അത് വ്യാജരേഖയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പുകിലെല്ലാം അവസാനിക്കുമല്ലോ. ശ്രീ ജോണി നെല്ലൂർ, അല്ല നികേഷേ, ഇത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യം നമ്മളെല്ലാം കേട്ടു. അതിന്റെ അന്വേഷണം പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് നടത്തട്ടെ. ഇത് കൃത്രിമ രേഖയാണെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞതിന്റെ മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ വിജിലൻസ് കേസ് നടത്തുന്നത് ബിജു രമേശ് ഉന്നയിച്ച ആക്ഷേപങ്ങളുടെ ശരിതെറ്റുകളെ കുറിച്ചാണ്. പക്ഷെ കെ എം മാണി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം ബിജു രമേശ് വ്യാജരേഖ സൃഷ്ടിക്കുന്നു എന്നാണ്. അതിന് താങ്കൾ ഉത്തരം പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് അടുത്ത ചോദ്യം, കോഴ കൊടുത്ത മന്ത്രിമാർ കെ എം മാണിയാണ്, പിന്നെ 4 മന്ത്രിമാരാണ് എന്നാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ബിജു രമേശ് വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴ വാങ്ങാത്ത മന്ത്രിമാരുമുണ്ട് എന്ന് ബിജു രമേശ് വെളിപ്പെടുത്തുന്നു. അതും ഒരു വെളിപ്പെടുത്തലാണല്ലോ. അതിൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ ഷിബു ബേബി ജോൺ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആര്യാടൻ മുഹമ്മദ് ഉണ്ട്, ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണ്? അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ചില വിശദീകരണവും ബിജു രമേശ് നടത്തുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പണവുമായി പോയിരുന്നു, പക്ഷേ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു നിങ്ങൾ വേണ്ട, ഇപ്പോൾ ഒന്നും തരണ്ട, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ എന്ന്. ഒരു മന്ത്രിയുടെ വീട്ടിൽ പോകണമെങ്കിൽ ഒരു പെട്ടിയും കൊണ്ടേ പോകാൻ കഴിയൂ എന്ന സാഹചര്യമാണോ കേരളത്തിൽ? അല്ല
അല്ല ഇതൊക്കെ വെറും നുണക്കഥകളല്ലേ നികേഷ്? മന്ത്രിമാരുടെ വീടുകളിൽ പോകുന്നവര് അവിടെ പോയി അവരെ സഹായിക്കണമെന്ന് പറയാൻ പോകാറുണ്ട്. ഒരു കാര്യം മാത്രം പറയട്ടെ, ഒക്ടോബർ മാസം 31-ാം തീയതി ഉത്തരവാദിത്തമുള്ള മാധ്യമപ്രവർത്തകനല്ലേ, മുതിർന്ന മാധ്യമപ്രവർത്തകനല്ലേ, ഞാൻ നികേഷിനോട് ചോദിക്കട്ടെ, ഒക്ടോബർ മാസം 31-ാം തീയതി എന്താ പറഞ്ഞത് നമ്മുടെ ബിജു രമേശ്? എന്റെ കയ്യിൽ കെ എം മാണി പണം ചോദിക്കുന്ന ശബ്ദരേഖയുണ്ട്. ഇതുവരെ ആ ശബ്ദരേഖ എവിടെയാ? പുഴുങ്ങി അത് വരും, അത് വരും. ശ്രീ ജോണി നല്ലൂർ, നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് കെ എം മാണിക്കെതിരെ തെളിവ് കൊണ്ടുവരാൻ നോക്കണ്ട. കെ എം മാണി തന്നെ പി ജെ ജോസഫിന്റെ കാലി ചവിട്ടി പറഞ്ഞതുപോലെ നിങ്ങൾ പ്രൊവോക്ക് ചെയ്യരുത് ബിജു രമേശിനെ. ബിജു രമേശ് ഘട്ടം ഘട്ടമായി ഇങ്ങനെ പുറത്തു വിടുകയാണ്, ഓരോന്നിനും ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഇന്നു പോലും ബോധ്യപ്പെട്ടതാണ്. വരും, ധൈര്യമായിരിക്കൂ. ഇവിടെ ബിജു രമേശ് ഇന്ന് പുറത്തിറക്കിയ ടേപ്പിൽ പറയുകയാണ്, ബിജു രമേശ് അല്ല പറയുന്നത്, ബാർ ഹോട്ടൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണി പറയുകയാണ്, ഹൈക്കോടതിയിൽ നമ്മൾ മൂവ് ചെയ്യും, 418 ബാറുകൾ നമുക്ക് അനുവദിച്ച് കിട്ടും, അവിടെ കോടതിയിൽ സർക്കാരിൻ്റെ സഹായം ഉണ്ടാവും, അതിനുശേഷം വി എം സുധീരനും മറ്റും പറഞ്ഞു എന്ന് പറഞ്ഞ് അപ്പീലിന് പോവുകയാണെങ്കിലാണ് നമ്മൾ 4 പേരുടെ കോടതി വിധിയെക്കുറിച്ചൊക്കെ എന്ത് ജ്ഞാനമാണ് രാജ്കുമാർ ഉണ്ണിയെ പോലുള്ള ബാർ ഉടമയ്ക്ക്? അല്ല, ഇത് യാദൃശ്ചികമാണെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ആഗസ്റ്റ് 14-ാം തീയതി ഉണ്ടായ ഇടക്കാല ഉത്തരവ് ഓർമ്മയില്ലേ? ആഗസ്റ്റ് 14-ാം തീയതി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായി. ഉത്തരവ് എന്താ വെച്ചാൽ, ഈ പൂട്ടിക്കിടക്കുന്ന 418 ബാറുകളുടെ ഗുണനിലവാരം സമീപകാലത്തൊന്നും പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ ഗുണനിലവാരം വീണ്ടും പരിശോധിക്കാനായിട്ട് ടാക്സ് സെക്രട്ടറിയെയും അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷനെയും ചുമതലപ്പെടുത്തി. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ ഇവർ എന്ത് റിപ്പോർട്ടാണ് കൊടുക്കുക എന്നുള്ള വേറെ കാര്യം. അന്ന് വൈകുന്നേരമാണ് വി എം സുധീരൻ സെക്രട്ടറിയേറ്റിൻ്റെ പടിക്കൽ മൈക്ക് വെച്ച് പ്രസംഗിച്ചത്. ഹൈക്കോടതിയിൽ ഒത്തുകളി നടക്കുകയാണ്, അഡ്വക്കേറ്റ് ജനറലും ബാറുകാരും തമ്മിൽ ഒത്തുകളിയാണ് എന്ന് വി എം സുധീരൻ പറഞ്ഞപ്പോൾ അതിന് അന്ന് ന്യായീകരിച്ചാണ് ഞാൻ. എനിക്ക് നേരിട്ട് ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ, ആലുവയിലുള്ള പൂട്ടിക്കിടക്കുന്ന ബാറുകൾ, ആലുവ പട്ടണത്തിലെ എല്ലാ ബാറുകളും പൂട്ടിപ്പോയി. 418 പെട്ട ബാറുകളെ, തറ ബാറുകൾ മാത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. ഈ ബാറുകളെല്ലാം ഈ ആഗസ്റ്റ് 14-ാം തീയതിയിലെ ഇടക്കാല ഉത്തരവ് വരുന്നതിന് ഏകദേശം 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അതിൻ്റെ എല്ലാം തറ ടൈൽസ് ഇട്ടു, ബാത്റൂമൊക്കെ വൃത്തിയാക്കി, പുറമേ നിന്ന് പെയിൻ്റ് അടിച്ചു, എല്ലാത്തിൻ്റെയും മുമ്പിൽ റോസപ്പൂ ചെട്ടികൾ കൊണ്ടുവന്ന് വെച്ച് കുടിക്കും. അപ്പോൾ ഇടക്കാല ഉത്തരവ് വരുന്നുണ്ട് ഇവർക്ക് അറിയാമായിരുന്നു. കോടതി ഉത്തരവിടുന്നതിന് എത്ര മുമ്പ് മിടുക്കന്മാരായ ബാറുകാർ ബാറുകളൊക്കെ നവീകരിച്ചു, നിലവാരം വർദ്ധിപ്പിച്ചു, മനസ്സിലായില്ലേ? പക്ഷേ അന്ന് സുധീരൻ ശക്തമായി ഇടപെട്ടതുകൊണ്ട് ആഗസ്റ്റ് 21-ാം തീയതിയാകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി എല്ലാ ബാറും പൂട്ടാം എന്ന നിലയിലേക്ക് എത്തി. അത് വേറൊരു ഡാവായിരുന്നത് പിന്നീട് തെളിഞ്ഞു. പക്ഷേ ഇടക്കാല ഉത്തരവ് ആഗസ്റ്റ് 14-ാം തീയതി ഉണ്ടാവുമെന്ന് ബാറുകാർക്ക് നേരത്തെ അറിയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു? ബാറുകാർ ത്രികാല ജ്ഞാനികളാണോ? പണ്ട് കണ്ണോ മഹർഷി, വിശ്വാമിത്ര മഹർഷി, വസിഷ്ഠ മഹർഷി ഇവർക്കൊക്കെ ഉണ്ടായിരുന്നതുപോലെ ദിവ്യദൃഷ്ടിയുണ്ടോ? ഇല്ല. കോടതിയെപ്പോലും വഞ്ചിച്ചുകൊണ്ട്, കോടതിയെപ്പോലും കരുവാക്കിക്കൊണ്ട് വലിയ ഗൂഢാലോചനകളാണ് നടക്കുന്നത്. ഇപ്പോൾ 10 ബാറിന് കൊടുക്കാൻ പറ്റില്ലേ? സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്ത് തള്ളി മേടിച്ചു, അതിൽ ഒരുപാട് പരാമർശങ്ങൾ മേടിച്ചു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പുറകിൽ വലിയ തട്ടിപ്പുകളാണ്. ജഡ്ജിമാർ അറിയാതെയാണെങ്കിൽ പോലും ഇതിനൊക്കെ ഭാഗവാഹിത്വം വഹിക്കുന്നുണ്ട്. ഇതൊക്കെ കേസ് തോൽക്കാൻ വേണ്ടിയാണ് കേസ് നടത്തുന്നത്, ജയിക്കാൻ വേണ്ടിയിട്ടല്ല. കെ ബാബുവാണല്ലോ മധ്യമന്ത്രി. തുടരുക. അതൊരു വലിയ ആക്ഷേപമായി ശ്രീ കെ സുരേന്ദ്രൻ താങ്കൾ കാണുന്നുണ്ടോ? ബിജു രമേശ് പിന്നീട് വിശദീകരിച്ചത് ഞങ്ങൾക്ക് ഓഫറുണ്ട്, ഇപ്പോൾ ബിയർ വൈൻ പാർലറുകൾ തരുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഞങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ഈ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ ഇടയ്ക്ക് വെച്ച് ജോൺ കല്ലാട്ടിനെ ജോസ് കെ മാണി ടെലിഫോണിൽ വിളിക്കുന്നുണ്ട്, എന്തായി ബിജു രമേശിനെ സ്വാധീനിച്ചോ എന്ന്? ആയിട്ടില്ല, പറയാം എന്ന് പറയുന്നു. മീറ്റിങ്ങിൻ്റെ അവസാനം വീണ്ടും ബിജു രമേശിനെ, ക്ഷമിക്കണം, ജോൺ കല്ലാട്ട് ജോസ് കെ മാണിയെ വിളിക്കുന്നു, ഫോൺ സ്പീക്കർ ഫോണിലിട്ടിട്ടാണ് പറയുന്നത്. ഈ തെളിവ് ഇനി അടുത്ത ഘട്ടത്തിൽ പുറത്തു വരും. ജോണി നല്ലൂർ ആക്കാര്യത്തിലും വിഷമിക്കേണ്ടതില്ല. ശരിയാണ്, ബിജു രമേശിനെ സ്വാധീനിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു. ആ മീറ്റിങ്ങിലെ കൺക്ലൂഷനാണ് പറയുന്നത്. ഇവിടെ കോടതിയെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിലോ, ഒന്ന് രണ്ട്, അല്ലെങ്കിൽ കെ എം മാണിയെ സഹായിക്കാം എന്ന ഉറപ്പിന്മേൽ നിയമവകുപ്പിലൂടെ സഹായം ലഭിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷയാണ് ഇവിടെ ബാർ ഹോട്ടൽ ഉടമകളുടെ സംസ്ഥാന പ്രസിഡന്റ് അവരുടെ കൺക്ലൂഡിംഗ് സ്പീച്ചിൽ പറയുന്നത്. ഇത് കോടതിയെ നേരിട്ട് സ്വാധീനിക്കലായിരിക്കില്ല എങ്കിൽ പോലും നിയമവകുപ്പ് അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ വഴങ്ങാൻ തയ്യാറായി നിൽക്കുന്നു. ഞങ്ങൾ കൂടുതൽ ആരോപണങ്ങൾ കെ എം മാണിക്കെതിരെ എല്ലാവരും തന്നെയും ഉന്നയിക്കാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ കോടതിയുടെ ഇടപെടലോ അല്ലെങ്കിൽ കോടതിയെ സ്വാധീനിക്കലോ കെ എം മാണിയെ സ്വാധീനിക്കലോ ആണ് ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എന്താണ് സംശയിക്കുന്നത്? തീർച്ചയായിട്ടും നികേഷ്, ഇത് ബാറ് പൂട്ടിയ സന്ദർഭം വന്നപ്പം ഇത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും മദ്യനയത്തെ സംബന്ധിച്ചുമെല്ലാം യു ഡി എഫിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് അസലായിട്ട് നമ്മുടെ കെ ബാബുവും കൂട്ടരും പണം വാങ്ങുകയാണ്,
എന്നാൽ നിയമകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ കെ മാണിക്ക് ഇതിൽ പിന്നെ പുറത്തിരിക്കേണ്ടി വരുന്നു. അങ്ങനെയാണ് മാണി സാറിനെ ഇതിൽ ബന്ധപ്പെടുത്തുന്നത്. നിയമകാര്യത്തിൽ എന്താണ്, നിയമപരമായിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ സഹായിക്കാൻ കഴിയുമെന്നുള്ള വിഷയത്തിലാണ്. അല്ലെങ്കിൽ മാണി സാറിന് എങ്ങനെയാ കാശ് വാങ്ങാൻ ഇതിൽ സാധിക്കുക? ഇത് എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ നയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളല്ലേ? അപ്പൊ മാണി സാർ ആലോചിച്ചത് ഇവരൊക്കെ കാശ് വാങ്ങുന്നു, ബാബു നല്ലോണം വാങ്ങുന്നു, മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ബാബു വാങ്ങുന്നത്, അപ്പൊ എനിക്കും കിട്ടണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫയൽ വിളിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇത് മാസങ്ങളോളം നീട്ടിവെപ്പിക്കുന്നത്. ഇതെല്ലാം അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പിന്നെ ജോണി നെല്ലൂർ വളരെ ബഹുമാന്യനായ നേതാവാണ്, അയാൾക്ക് യു ഡി എഫിൽ നകത്ത് നടക്കുന്ന കാര്യം ഒന്നും അറിയില്ല. നമ്മളെപ്പോലെ പത്രവാർത്തകൾ മാത്രം അറിയാൻ വിധിക്കപ്പെട്ട ഒരു യു ഡി എഫ് നേതാവാണ് അദ്ദേഹം. ആ മന്ത്രിസഭയിലോ യു ഡി എഫ് ഗവൺമെന്റിലോ നടക്കുന്ന ഒരു കാര്യവും അറിയാത്ത നേതാവായിട്ടുള്ള ശ്രീ ജോണി നെല്ലൂരിനെ പോലുള്ള ആളുകൾ അല്ല ഇത്തരം ചർച്ചകളിൽ വരേണ്ടത്. അവരാരെങ്കിലും വരട്ടെ, മാണി ഗ്രൂപ്പിന്റെ ആളുകളോ ഐ ഗ്രൂപ്പിന്റെ ആളുകളോ എ ഗ്രൂപ്പിന്റെ ആളുകളോ വരട്ടെ, ഇവിടെ കോടതിയിൽ സ്വാധീനിക്കാൻ, നിയമത്തെ സ്വാധീനിക്കാൻ എത്ര ശ്രമം നടന്നിട്ടുണ്ട്. ഇന്നൊരു പ്രധാന വാർത്ത പുറത്തു വന്നിരിക്കുന്നു, നമ്മുടെ പിന്നെ എ ജിയുടെ കാര്യം. എ ജിയുടെ ഭാര്യയും മകനും കൂടി പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുക, എ ജി ഗവൺമെന്റിന് വേണ്ടി വാദിക്കുക, തോറ്റു കൊടുക്കുക, എത്രയോ കേസ് ബാർ കൗൺസിൽ ശിക്ഷിക്കാൻ പോകുന്നു, അയാളെ അയാളെ താക്കീത് ചെയ്യാൻ പോകുന്നു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്നു. ഇതുപോലെ നിയമവാഴ്ചയെ അട്ടിമറിച്ച് കാശ് ചോദിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ 1 കോടി രൂപയും കൊണ്ടാണ് പോയത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, മോനെ ഇപ്പൊ വേണ്ട, ഇതെല്ലാം ശരിയാവട്ടെ, ഞാൻ പിന്നെ വാങ്ങിക്കോളാമെന്നാണ് പറഞ്ഞത്. കേരളത്തിലെ ഒട്ടുമിക്ക മന്ത്രിമാരും ഈ കാര്യത്തിൽ പണം വാങ്ങിയിട്ടുണ്ട്. ആ പേരുകളെല്ലാം പുറത്തു വരണമെങ്കിൽ ശരിയായ അന്വേഷണം നടത്തണം. ഇപ്പൊ ജോണി നെല്ലൂർ പറയുന്ന വാദം ശരിയാണെങ്കിൽ എന്തിനാ വിജിലൻസ് കേസെടുത്തത്? ഇതൊരു തെളിവില്ലാത്ത കാര്യമാണെങ്കിൽ, ഇത് ഒന്നിനും കൊള്ളാത്ത ഒരു കേസാണെങ്കിൽ, ഇത് ഒരു കേസിനും പോലും വകുപ്പില്ലാത്തതാണെങ്കിൽ, ഇന്ന് പി പി തങ്കച്ചൻ പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളാത്ത ഒരു കേസാണെങ്കിൽ എന്തിനാ ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്? പ്രഥമ ദൃഷ്ടിയാ കേസുണ്ട് എന്ന് ഗവൺമെന്റിന് ബോധ്യമായത് കൊണ്ടല്ലേ ബാർ കോഴ വിജിലൻസ് അന്വേഷിക്കുന്നത്? പിന്നെന്താ അതിന്റെ തുടർ നടപടികൾ ചെയ്യാത്തത്? എന്താ വിദഗ്ധ പരിശോധന? ആദ്യം ആർ ബാലകൃഷ്ണ പിള്ളയും പി സി ജോർജിനെയും പുറത്താക്കുമെന്നായിരുന്നു മേനി നടിച്ചത്, പുറത്താക്കിയില്ല. പിന്നീട് താങ്കൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ടെലിവിഷൻ റിപ്പോർട്ടർ ടെലിവിഷൻ ചാനലിനോട് തന്നെ പറഞ്ഞു ഞങ്ങൾ ശാസിക്കും എന്ന്, അതും നടന്നില്ല. വെറും അസംതൃപ്തി മാത്രമാണ്, ഇങ്ങനെ അസന്തുഷ്ടി മാത്രമാണ് പ്രകടിപ്പിച്ചത്. ഇങ്ങനെ ഉപദേശിച്ച് കളയാൻ മാത്രമുള്ള കുറ്റമാണോ ശ്രീ ആർ ബാലകൃഷ്ണ പിള്ളയും പി സി ജോർജും ചെയ്തത്? ശ്രീ കെ എം മാണിക്കെതിരെ ഇവിടെ കേസ് നടത്തിയാൽ പോരാ, സി ബി ഐക്ക് വേണ്ടിയുള്ള കേസ് നടത്തണം എന്നും, അതുപോലെ തന്നെ 19 കോടി രൂപ കെ എം മാണി നെല്ലുകാരുടെ കയ്യിൽ നിന്നും ബാർ ഉടമകളുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിയെന്നിങ്ങനെ നാട്ടുകാരോട് വിളിച്ചു പറയുകയല്ലേ? അതിലൊന്നും ഒരു 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 അശ്ലീലത്വം നിങ്ങൾക്ക് തോന്നില്ലേ? നികേഷേ, ഞാൻ നികേഷിന്റെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ ബഹുമാന്യ സ്നേഹിതൻ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്തെ ഐക്യജനാധിപത്യ മുന്നിൽ എന്താണെന്നോ ആ മുന്നണി സംവിധാനം എന്താണെന്നോ ഒന്നും അറിയില്ല. അത് മാത്രമേ ഉള്ളൂ. ആദ്യം യു ഡി എഫിൽ എന്ത് നടക്കുന്നു? ഞങ്ങളുടെ നിങ്ങളുടെ പാർട്ടി യോഗം പോലല്ല സുരേന്ദ്ര, നിങ്ങളുടെ പാർട്ടി യോഗം പോലല്ല സുരേന്ദ്ര. ഞങ്ങൾ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവിടെ തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്ന സുരേന്ദ്രനോട് ബി ജെ പി യോഗമാണ് ഞങ്ങളുടെ യോഗമെന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, അവിടെ നിങ്ങൾ 3-4 മേലാളന്മാർ മാത്രം കാര്യം അറിയുന്നു, താഴെയുള്ള ആളുകൾ അറിയുന്നില്ല എങ്കിൽ. യു ഡി എഫിൽ അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞു തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ വന്നത് മോശമായി പോയിന്നുണ്ടെങ്കിൽ സുരേന്ദ്രന് അനുകൂലമായി പറയാൻ ആരെങ്കിലും യു ഡി എഫിൽ ഉണ്ടോ എന്ന് സുരേന്ദ്രൻ തന്നെ പരിശോധിക്കുക, അവർ വിളിച്ചോണ്ട് വരാം. പക്ഷേ ഇവിടെ എന്നോട് നികേഷ് ചോദിച്ച ചോദ്യം, എന്നോട് നികേഷ് ചോദിച്ച ചോദ്യം എന്താ, ഞങ്ങൾ എന്താ പറഞ്ഞത്? ബാലകൃഷ്ണപിള്ള ചെയ്തത് അക്ഷന്തിപമായ ഒരു തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞവരാ ഞങ്ങളൊക്കെ. ഇന്നത്തെ യോഗം അത് വളരെ വിശദമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത അവസാനം, അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു കുറ്റം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ മാപ്പർഹിക്കാത്ത കുറ്റമാണെങ്കിൽ പോലും ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ഈ മുന്നണിയെ വിജയിപ്പിക്കുവാൻ വേണ്ടി നാടിതുവരെ പടപൊരുതിയ ഒരു വലിയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒറ്റയടിക്ക് കടുത്ത ശിക്ഷണ നടപടിയെടുത്ത് പുറത്താക്കുന്നതിനോട് യോജിപ്പില്ല എന്നുള്ള നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് യോഗത്തിലേക്ക് പോയത്. അങ്ങനെ ഓരോ കക്ഷികളും അവരവരുടെ അഭിപ്രായങ്ങളോടെ പറഞ്ഞു. അതിൻ്റെ അവസാനമെടുത്തൊരു തീരുമാനമാണ് പൊതുവായി ഒരു മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ മുഴുവൻ സേവനങ്ങളും അംഗീകരിച്ചുകൊണ്ട് വിലയിരുത്തിക്കൊണ്ട് അതിൽ മതിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഘടകകക്ഷി നേതാവിനെതിരെ അദ്ദേഹം ഉയർത്തിവിട്ട ആരോപണങ്ങൾ, അദ്ദേഹം പറഞ്ഞ ആ ടെലിഫോൺ സംഭാഷണവും അതിനുശേഷം നടത്തിയ സ്ഥിരീകരണവും വളരെ എല്ലാവരും അത്
വളരെ തെറ്റാണെന്ന് ഈ ചർച്ചയിൽ തന്നെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അത് തന്നെ വലിയ അപമാനമായി കരുതുന്നു എന്നാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത്. ശ്രീ പി സി ജോർജിനെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കാര്യത്തിൽ തന്നെ വലിയ വിവേചനം, ഒരു പന്തിയിൽ രണ്ട് വിളമ്പലാണ് ശ്രീ പി ആർ ബാലകൃഷ്ണപിള്ള കാണുന്നത്. മാത്രമല്ല നാളെ രാവിലെ 11 മണിക്ക് അദ്ദേഹം വാർത്താസമ്മേളനം വിളിച്ച് ചേർത്ത് ചിലത് പറയും എന്ന് അല്പം മുമ്പ് റിപ്പോർട്ടറിനോട് തന്നെയാണ് പറഞ്ഞത്. താങ്കളത് കേട്ടിരിക്കുന്നുണ്ടായിരുന്നു ശ്രീ ജോണി നെല്ലൂർ. അദ്ദേഹം പറയാൻ പോകുന്നത്, എൻ്റെ അറിവനുസരിച്ച് ഇതുവരെ ഞാൻ യു ഡി എഫിൽ പോയിരുന്നില്ല, എൻ്റെ പ്രതിനിധികളെയാണ് ഞാൻ വിട്ടത്, ഇനി പ്രതിനിധികളും യു ഡി എഫ് യോഗത്തിൽ അറ്റൻഡ് ചെയ്യേണ്ട എന്ന് അദ്ദേഹം നാളെ വാർത്താസമ്മേളനം വിളിച്ച് ചേർത്ത് പോകാൻ പോവുകയാണ്. ഇവിടെ അടുക്ക ജയശങ്കർ, പിള്ളയ്ക്കും പി സി ജോർജിനും പോസിറ്റീവ് എനർജി കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യമാണ്. പിണറായി വിജയനും വി എസ് അച്യുതാനന്ദനും ഒരു വിഷയത്തിൽ യോജിച്ച അഭിപ്രായം പറയുന്നത് കേൾക്കുന്നത് വളരെ കാലത്തിന് ശേഷം ഇപ്പോഴാണ്. യു ഡി എഫിൽ കുഴപ്പമുണ്ടാകട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കുകയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്, അതോ പിള്ളയ്ക്ക് ബലം കൊടുത്ത് ഊർജ്ജം കൊടുത്ത് അവിടെ കൂട്ടക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണോ അവർ നടത്തുന്നത്? അല്ല, ഇത് വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നമാണ്. സത്യത്തിൽ ഈ ബാറുമായി ബന്ധപ്പെട്ട അഴിമതി ശരിയോ തെറ്റോ എന്നുള്ള നിൽക്കട്ടെ, അത് യഥാർത്ഥത്തിൽ ഉള്ളതാണെന്നും ശ്രീ കെ എം മാണി അല്ലെങ്കിൽ മറ്റ് ചില മന്ത്രിമാരും വളരെയധികം പണം പറ്റിയെന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിലുണ്ട്. അത് ഞാൻ പറയുന്നത് ഇപ്പോൾ എൽ ഡി എഫുകാർ സമരം ചെയ്യാൻ മടിച്ച് നാണിച്ച് നഖം കടിച്ച് നിൽക്കുകയുള്ളൂ. നമുക്കറിയാമല്ലോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരം എന്ന് പന്നീർ രവീന്ദ്രൻ പറഞ്ഞത് പല കാര്യത്തിലും ശരിയാണ്. ഇപ്പോൾ ഇത്ര വലിയൊരു ആരോപണം ഉണ്ടായിട്ട് എൽ ഡി എഫുകാർ ഒരു പന്തകൊളുത്തി പ്രകടനം പോലും നടത്തിയില്ല, ആകെ ചെയ്തത് ഒരു ഭിക്ഷാടന സമരം മാത്രമാണ്. അത് പക്ഷേ അത് ഒഴിച്ചാൽ ഇപ്പോൾ ബി ജെ പി ഹർത്താൽ നടത്തി, ബി ജെ പിയുടെ മാത്രമല്ല മറ്റ് പല പൊതുവേ ജനങ്ങളുടെ ഇടയിൽ അങ്ങനൊരു അഭിപ്രായമുണ്ട്. ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ലൈംഗികാരോപണം ഉണ്ടായപ്പോൾ ഉണ്ടായ പോലുള്ളൊരു വികാരം പൊതുസമൂഹത്തിലുണ്ട്. ഞാൻ പറയട്ടെ, ബി ജെ പി ഹർത്താൽ നടത്തിയ ഈ വിഷയത്തെക്കുറിച്ച് മുസ്ലിം മാനേജ്മെൻറ്റുള്ള എല്ലാ പത്രങ്ങളും ചന്ദ്രിക ഒഴിച്ച് മുഖപ്രസംഗം എഴുതിയിരുന്നു. മാധ്യമവും വർത്തമാനവും സിറാജും തേജസ്സും ഒക്കെ പറഞ്ഞത് കെ എം മാണി പണം വാങ്ങി എന്ന് തന്നെയാണ്. അദ്ദേഹം മാറി നിൽക്കണം, അദ്ദേഹത്തെ മാറ്റി നിർത്താതെ അന്വേഷണം നടത്തിയതിൽ അർത്ഥമില്ല എന്നാണ്. ഈ മുസ്ലിം മാനേജ്മെൻറ്റുള്ള പത്രങ്ങളും ബി ജെ പി എന്തുകൊണ്ടാണ് ഒരേ രീതിയിൽ പ്രതികരിച്ച്? ബി ജെ പിയോടുള്ള സ്നേഹം കൊണ്ടല്ല, അല്ലെങ്കിൽ മറിച്ചുമല്ല, മുസ്ലിം മാനേജ്മെൻറ്റുള്ള പത്രങ്ങളോടല്ല, അതുകൊണ്ടല്ല ബി ജെ പി ഹർത്താൽ നടത്തിയത്. പൊതുസമൂഹത്തിൽ ഹിന്ദു മുസ്ലിം ഭേദമന്യേ അല്ലെങ്കിൽ സമുദായ ഭേദമന്യേ പാർട്ടി ഭേദമന്യേ ഇങ്ങനൊരു ധാരണയുണ്ട്. ഈ കെ എം മാണിക്ക് 10 രൂപയും 15 രൂപയും മണി ഓർഡർ അയച്ചത് പാർട്ടി നോക്കിയിട്ടാണോ സമുദായം നോക്കിയിട്ടാണോ? ഒരിക്കലുമല്ല. പിന്നെ ശ്രീ സുകുമാരൻ നായരെ പോലെയുള്ള ആളുകൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള യോഗ്യന്മാർ, കെ സി ബി സി പോലെയുള്ള മഹാസംഘടനകൾ, അവരൊക്കെ ഇദ്ദേഹത്തിന് പിന്തുണ. ഞാൻ ഒരു കാര്യം കൂടി പറയാം, വന്ദ്യവയോധികനായ സ്വാമി പ്രകാശാനന്ദ, അദ്ദേഹം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെട്ട ആളാണോ? ഒരിക്കലുമല്ല. പ്രകാശാനന്ദ സ്വാമികൾ വർക്കലയിൽ നിന്ന് തിരുവനന്തപുരത്ത് ചെന്ന് ബിജു രമേശിനെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളൂ? പ്രകാശാനന്ദ സ്വാമികളെപ്പോലൊരാൾ സർവാധാരണീയനോ ഒരു വ്യക്തി ഇല്ലേ, ഒരു ഋഷിതുല്യനായ ഒരു മനുഷ്യൻ. പക്ഷേ ബിജു രമേശാണ് അവിടുത്തെ ഫണ്ടർ. അല്ല, എന്തു ആകട്ടെ, ബിജു രമേശിന് വീട്ടിൽ പോയി കണ്ടു, ബിജു രമേശ് അവിടെ പോയി കാണില്ലേ ഇത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞത് കെ എം മാണി പരിശുദ്ധനാകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ഞാൻ, പക്ഷേ പ്രശ്നം മറിച്ചാണ്. ഇത് കെ എം മാണി മാത്രമല്ല മറ്റു നേതാക്കന്മാരും പണം പറ്റിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കെ എം മാണിക്കെതിരെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. കാരണം ഇതിൻ്റെ പുറകിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുക, അദ്ദേഹത്തെ മാർജിനലൈസ് ചെയ്യാനുള്ള താല്പര്യം തന്നെയാണ്, ഇതിൻ്റെ ഒരു സംശയം. പക്ഷേ കെ എം മാണി മാത്രമല്ല മറ്റുള്ള യോഗ്യന്മാരും പണം പറ്റിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, എൽ ഡി എഫ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടാണ്, വി എസ് അച്യുതാനന്ദനും പിണറായും ഒരേ സമീപനം സ്വീകരിക്കുന്നു, അപ്പോൾ യു ഡി എഫ് അത് ശരി ഇവരെ അങ്ങോട്ടൊക്കെ എടുക്കുമോ, അങ്ങനെയാണെങ്കിൽ ഒന്ന് തണുപ്പിച്ച് നിർത്താം എന്ന് കണ്ട് രണ്ട് നേതാക്കളെയും തണുപ്പിച്ച് നിർത്തുന്നു. അല്ല, അത് എത്ര തണുക്കും എന്നുള്ള കാര്യം സംശയാസ്പദമാണ്. പി സി ജോർജ് അല്പം കൂടി മുമ്പ് പറഞ്ഞാൽ എന്നെ ശാസിക്കാൻ പറഞ്ഞവരാരും യു ഡി എഫിൽ ഇന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇവിടെ ചില ചാനലുകൾ കാണുകയുണ്ടായി. ബാലകൃഷ്ണപിള്ളയുടെ പ്രതികരണം നമ്മൾ കേട്ടല്ലോ. ഇവിടെ വി എസും പിണറായി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പൊതുസമൂഹത്തിൽ ആ രീതിയിലുള്ള ചിന്താഗതി വളരെ ശക്തമാണ്. ആ ചിന്താഗതിയോടൊപ്പം നിന്നില്ലെങ്കിൽ വി എസും പിണറായി ഒറ്റപ്പെട്ടു പോകും, അതാണ് ഇന്നത്തെ അവസ്ഥ. മറിച്ചല്ല, ശ്രീ ജോണി നെല്ലൂർ, എന്നെ ശാസിക്കാൻ ഇവിടെ ആരുണ്ട് എന്ന ധിക്കാരപരമായ സംസാരമാണ് പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, കേട്ടില്ലേ? നികേഷ്, ജോർജിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജോർജ് വളരെ വികാരക്ഷോഭത്തോടു കൂടിയിട്ട് ചാനലുകളുടെ മുമ്പിൽ സംസാരിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹം ഒരു യോഗത്തിൽ വന്ന്, ഇന്ന് യു ഡി എഫിൻ്റെ യോഗത്തിൽ വന്ന് അദ്ദേഹം അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അത് യു ഡി എഫിൽ ഇരുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടു. എന്താണ് ജോർജ് അദ്ദേഹം ഒരിക്കലും മുന്നണിക്കെതിരെയോ മുന്നണിയിലെ ഒരു നേതാവിനെതിരെയോ അഴിമതി ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ മുന്നണിക്ക് ക്ഷീണം വരത്തക്ക വിധത്തിൽ സംസാരിക്കുകയോ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പി സി ജോർജിന് മുന്നണി ഒറ്റക്കെട്ടായി പോകണമെന്നുള്ള അഭ്യർത്ഥന അദ്ദേഹം ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ടതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ വിശദീകരണം യോഗത്തിന് തൃപ്തികരമായി. ഇപ്പോൾ മുന്നണിയിൽ എന്തുകൊണ്ട് ജോർജിനെ വിളിച്ചു
രണ്ട് പക്ഷഭേദമുണ്ടോ എന്ന് നികേഷ് ചോദിച്ചു. ഒരു പക്ഷഭേദമില്ല. ജോർജ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രതിനിധികളുടെ ഒരാളാണ്. ആ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നു. മറിച്ച് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ വിളിക്കാതെ വന്നപ്പോൾ ആ പാർട്ടിയാണ് വിളിക്കാതെ വന്നത്. ഇത് ജോർജിൻ്റെ പാർട്ടിയെ വിളിക്കാതെ വന്നിട്ടില്ല. ജോർജിൻ്റെ പാർട്ടിയിൽ നിന്നും ജോർജ് പങ്കെടുക്കണ്ട എന്ന് പറയുവാൻ കേരള കോൺഗ്രസ് എമ്മിനാണ് അധികാരമുള്ളത്. അവരവിടെ അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ ചില ആളുകൾ അതൃപ്തി രേഖപ്പെടുത്തി. അപ്പോൾ അതിന് വിശദീകരണം അദ്ദേഹം നൽകി. ആ വിശദീകരണം തൃപ്തികരമായി എല്ലാവർക്കും ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് പരമാവധി. ശ്രീ ജോണി നല്ലോ, ശരിയാണ്, ഈ തരത്തിലൊക്കെയാണ് വിശദീകരിക്കേണ്ടത് താങ്കൾ. പക്ഷേ എന്റെ ചോദ്യം ഇതാണ്, ചെറിയ ഘടകകക്ഷികൾ നേതാക്കളാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ പി സി ജോർജും. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമാണ് പി സി ജോർജ് എങ്കിൽ തന്നെയും യു ഡി എഫ് ജോർജിനെതിരെ നടപടിയെടുക്കുന്നതിനെ പോസിറ്റീവായി കാണുമായിരുന്നു കെ എം മാണി. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അഴിമതിയുടെ വലിയ പുകപടലത്തിൽ നിങ്ങൾക്ക് പി സി ജോർജിനെയും ആർ ബാലകൃഷ്ണപിള്ളയെയും പോലും വേദനിപ്പിക്കാനും അല്ലെങ്കിൽ അത് അവർക്കെതിരെ നടപടിയെടുക്കാനും സാധിക്കാത്ത വിധത്തിൽ നിങ്ങൾ ദുർബലമായിരിക്കുന്നു. അതാണ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. പൊതുസമൂഹത്തിലൊരു ബോധ്യമുണ്ട് ഈ സർക്കാർ അഴിമതി നിറഞ്ഞതാണ്, കെ എം മാണിക്കെതിരെ ഈ നാല് മന്ത്രിമാർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ സത്യാവസ്ഥയുണ്ട്. അങ്ങനെ പൊതുസമൂഹത്തിന് ബോധ്യമുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആ ആക്ഷേപം ഉന്നയിച്ച അല്ലെങ്കിൽ ആ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ കൂടെ നിന്ന പിള്ളയ്ക്കും ജോർജിനുമെതിരെ നടപടിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അശക്തരായിരിക്കുന്നു. ഒരിക്കലല്ല നികേഷ്, യോഗത്തിൽ വന്ന് അവർക്കുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുവാനുള്ള സർവ്വ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഇന്ന് മുന്നണി യോഗത്തിൽ തന്നെ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചത് ദയവായി തുടരുക. ശ്രീ കെ സുരേന്ദ്രൻ, ഇതാണ് സാഹചര്യം. യു ഡി എഫ് ഇപ്പോ പി സി ജോർജിനും ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും വഴങ്ങിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആക്ഷേപം എങ്ങനെയെങ്കിലും ഒന്ന് ഊരി എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യം പുറത്താക്കൽ, പിന്നീട് ശാസന, ഇപ്പോൾ അസംതൃപ്തി. ഈ അസംതൃപ്തിയിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. യു ഡി എഫിന് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക? അല്ല നികേഷ്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഇവിടുത്തെ പ്രതിപക്ഷമാണ്. കാരണം ബാർക്കോഴ ആരോപണം ബിജു രമേശ് പുറത്തുവിട്ട ആ ദിവസം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഇത് ഉമ്മൻചാണ്ടിക്ക് മെച്ചം കിട്ടുന്ന ആരോപണമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കോ പ്രതിപക്ഷത്തിനോ യാതൊരു കാര്യവും ഇതിലില്ല. ഇപ്പം എന്താ ഉണ്ടായത്? ചാടിക്കേറി അച്യുതാനന്ദനെയും പി സി ജോർജിനെയും സ്വാഗതം ചെയ്യുക വഴി യു ഡി എഫിന് നല്ലൊരു വടി കിട്ടിയില്ലേ? യു ഡി എഫ് ഇതാ ഇടതുമുന്നണി മുതലെടുക്കുന്നു, യു ഡി എഫിനെ ദുർബലപ്പെടുത്താൻ പോകുന്നു, നമ്മളെല്ലാ കള്ളന്മാരും ഒരുമിക്കണം, ആ നിലയിലേക്ക് കാര്യങ്ങൾ വന്ന് പ്രശ്നം സെറ്റിൽ ചെയ്യാൻ അവർക്ക് സാധിച്ചതിന്റെ ഒന്നാം നമ്പർ കുറ്റവാളി പിണറായി വിജയനും അച്യുതാനന്ദനുമാണ്. അവർക്ക് ഒരാഴ്ച കാത്തിരിക്കാമായിരുന്നില്ലേ? ഒരു സാമാന്യമായിട്ടുള്ള ബുദ്ധി, നാല് കാശിന്റെ ബുദ്ധി ഇടതുപക്ഷത്തിനുണ്ടോ? ഇടതുപക്ഷത്തിനുണ്ടോ? ഇന്നലെ തന്നെ കെ സുരേന്ദ്രൻ പറയുന്നത് എന്തോ ഒരു പിണറായി വിജയനും എന്തിനാണ് നടക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പല നേതാക്കളും പറയുന്നുണ്ടായിരുന്നു യു ഡി എഫ് ബാലകൃഷ്ണപിള്ളയും പി സി ജോർജിനെയും പുറത്താക്കുകയാണെങ്കിൽ ഞങ്ങൾ ബി ജെ പിക്ക് കൊടുക്കില്ല എന്ന്. കാരണം ബാലകൃഷ്ണപിള്ളയും പി സി ജോർജും, ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയിലെ കെ പി ഗണേഷ് കുമാറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ബി ജെ പിക്ക് ഒപ്പം പോകുമോ എന്ന സംശയം കേരളത്തിലുണ്ടായിരുന്നു. പി സി ജോർജ് കുറേ കാലമായി നരേന്ദ്രമോദിയുടെ കുപ്പായിട്ട് നടക്കുകയാണ്. അല്ല, അങ്ങനെയൊക്കെ നമ്മൾ ഈ സമയത്ത് ചാടിക്കേറി ഒരു അഭിപ്രായത്തിൽ എത്തുന്നതിൽ അർത്ഥമില്ല. ഇനിയിപ്പോൾ ബാലകൃഷ്ണപിള്ളയും അതുപോലെ പി സി ജോർജിനെയും ഇടതുമുന്നണിയിൽ എടുക്കുന്നു എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ എന്നാലും ഇടതുമുന്നണി നേതാക്കൾ ഈ സന്ദർഭത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും അവിടെ കലാപക്കൂടി ഉയർത്തിയെന്ന് ഒറ്റ കാരണത്താൽ തന്നെ വി എസും പിണറായിയും ഈ രീതിയിലൊരു സമീപനം എടുക്കേണ്ടിയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് ജനങ്ങളുടെ ഇടയിൽ സുരേന്ദ്രൻ പറഞ്ഞ രീതിയിൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കും. കാരണം ഇവർ രണ്ടുപേരും ഇടതുപക്ഷത്തേക്ക് മാറാൻ അച്ചാറ് വാങ്ങിയിട്ടാണ് ഇതുപോലൊരു ആരോപണം ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ കെ എം മാണിയെ ദുർബലനാക്കാൻ ശ്രമിക്കുന്നത് എന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനം സാധ്യമാണ്. അത് ന്യായമാണ്, ഞാൻ പറഞ്ഞത് ന്യായമായിട്ടും ആ രീതിയിലേക്ക് ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകാം. എന്ന് മാത്രമല്ല ഈ നേതാക്കന്മാരൊന്നും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇവർ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് മറുഭാഗത്തേക്ക് തന്നെ പോകാം. അപ്പോൾ ഉദാഹരണത്തിന് പണ്ട് ശ്രീ ബാലകൃഷ്ണപിള്ളയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ എടുത്തില്ല. പത്തൊല്ല മുമ്പത്തെ കാര്യം പറഞ്ഞു, 2004 ശ്രീ ഉമ്മൻചാണ്ടി ആദ്യം മുഖ്യമന്ത്രിയായ സമയത്ത് ഇവരെ രണ്ടുപേരും ടി എം ജേക്കബിനെയും ബാലകൃഷ്ണപിള്ളയും മന്ത്രിസഭയിൽ എടുത്തില്ല. കുറച്ച് നാൾ ഇവർ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടന്നു. ബാലകൃഷ്ണപിള്ള ആദ്യം മുന്നണി വിട്ടുപോയി, ടി എം ജേക്കബ് മുന്നണി വിട്ടു. ടി എം ജേക്കബ് ഉടനെ ഡി ഐ സിയിൽ ചേർന്നു. അന്ന് ജോണി നെല്ലൂരൊക്കെ ഡി ഐ സി ആയി, കരുണാകരൻ്റെ ഡി ഐ സിയിൽ ചേർന്ന് ആ വഴിക്ക് പോയി. അവർ വളഞ്ഞ വഴിക്ക് ഇടതുമുന്നണിയിൽ കയറാൻ ശ്രമിച്ചു, അത് അവസരം നടക്കാതെ പോയി, നമുക്ക് ഓർമ്മയുണ്ട്. ബാലകൃഷ്ണപിള്ള വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയുമായിട്ട് ലയിക്കാൻ ശ്രമിച്ചു. വീരേന്ദ്രകുമാറും സന്നദ്ധരായിരുന്നു, ബാലകൃഷ്ണപിള്ളയും സന്നദ്ധരായിരുന്നു. പക്ഷേ സി പി എംകാർ പറഞ്ഞു വേണ്ട, ബാലകൃഷ്ണപിള്ളയുമായിട്ട് കച്ചവടം വേണ്ട എന്ന്.
അതിനെ തുടർന്ന് വീരേന്ദ്രകുമാറി ഇവരെ മൊഴി ചൊല്ലി. ബാലകൃഷ്ണപിള്ള എങ്ങും അല്ലാത്തൊരു അവസ്ഥ. അപ്പോഴത്തേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോകും. ലാസ്റ്റ് മിനിറ്റിൽ ബാലകൃഷ്ണപിള്ള യു ഡി എഫിലേക്ക് തിരിച്ചുപോയി, വിട്ട യു ഡി എഫിലേക്ക് തിരിച്ചുപോയി. ഞാൻ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കും. കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് തീരുമാനം എടുക്കാനും സാധിക്കും. കരുണാകരൻ തന്നെ അവസാനം പോയല്ലോ. ഐക്യമുന്നണിയുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കി 19 സീറ്റിൽ മത്സരിച്ചു, 18 സീറ്റും തോറ്റു. മുരളീധരൻ അടക്കം തോറ്റു. നമ്മുടെ കുവൈറ്റ് ചാണ്ടി മാത്രം ജയിച്ചു. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. വിട്ടുപോയെന്നവർ തിരിച്ചു വരും. പണ്ട് മുസ്ലിം ലീഗുകാർ വിട്ടുപോയില്ലേ? 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ഐക്യമുന്നണി നിന്ന് മൊഴി ചൊല്ലി പിരിഞ്ഞു. എന്നിട്ട് നമ്മുടെ എം കെ മുനീർ കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വമ്പിച്ച ജീപ്പ് ജാഥ നടത്തി. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നണി വിട്ടു എന്ന് വിശദീകരിക്കാൻ ഇദ്ദേഹത്തിൻ്റെ ജീപ്പ് ജാഥ തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോഴത്തേക്കും മുസ്ലിം ലീഗ് വീണ്ടും ഐക്യമുന്നണിയിൽ ചേരേണ്ട അവസ്ഥ. ചേർന്ന് കഴിഞ്ഞപ്പോൾ മുനീർ തിരിച്ചൊരു ജീപ്പ് ജാഥ നടത്തി. കാരണം എന്താ? എന്തുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നണിയിൽ തിരിച്ചു കയറി എന്ന് വിശദീകരിക്കാൻ ആൾക്കാർ വിശദീകരിക്കട്ടെ. താങ്കളെപ്പോഴും പറയുന്നതാണത്. ശ്രീ ജോണി നെല്ലൂർ, ഇവിടെ ഒരു പുതിയ സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ കെ എം മാണിക്കെതിരെ മാത്രമായിരുന്നു ആക്ഷേപം ഉയർന്നിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ 4 കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെയും അല്പം മുമ്പ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കേട്ടല്ലോ, ഇപ്പോഴും യു ഡി എഫിൽ തുടരുന്ന കേരള കോൺഗ്രസ് ബി അഴിമതിക്കെതിരായ യുദ്ധം തുടരും എന്ന്. പി സി ജോർജിനെ അറിയാമല്ലോ, അദ്ദേഹം വിരിച്ചെടുത്ത് കിടക്കുന്ന ആളല്ല. അപ്പോൾ സ്വാഭാവികമായും പി സി ജോർജും ആർ ബാലകൃഷ്ണപിള്ളയും ഇപ്പോൾ മുന്നണിക്ക് അനഭിമതരായ ആളുകളാണ്. മുന്നണിയുടെ അഴിമതിക്കെതിരെ അവർ ശക്തമായ പോരാട്ടം നടത്തുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. മുന്നോട്ടുള്ള വഴിയുണ്ടല്ലോ, അത് കല്ലും മുള്ളും നിറഞ്ഞതാണ്. അല്ല, അത് നികേഷ വ്യാഖ്യാനങ്ങളല്ലേ. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള എന്താ പറഞ്ഞത്? നികേഷിന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ, ഞാൻ യു ഡി എഫിൽ തന്നെ ഉണ്ട്. നാളെ അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നു എന്ന് പറയുന്നു. അദ്ദേഹം പറയട്ടെ എന്താണെന്ന്. എനിക്ക് ബോധ്യമുണ്ട്, അദ്ദേഹം ഏതായാലും യു ഡി എഫ് വിട്ടുപോകാൻ തയ്യാറാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അദ്ദേഹം അഴിമതിക്കെതിരെ പോരാടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മുന്നണിക്കകത്ത് ആ ഏതെങ്കിലും കക്ഷികളോ വ്യക്തികളോ അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ അത് ഉന്നയിക്കേണ്ട പേര് യു ഡി എഫ് ആണ്. അവിടെ ഉന്നയിച്ച് അതിൽ നിന്നുകൊണ്ട് പോരാടുവാൻ അദ്ദേഹം എല്ലാവരും തയ്യാറാ. ഞങ്ങളൊക്കെ അഴിമതിക്കെതിരെ പോരാടാൻ ഒരുങ്ങി നിൽക്കുന്നവരാ. പക്ഷേ അദ്ദേഹം മര്യാദകൾ ലംഘിച്ചു എന്ന് മുന്നണി യോഗത്തിൽ വിലയിരുത്തൽ ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ പോലെ മുതിർന്നൊരു നേതാവ് അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ, ഒരു കള്ളക്കച്ചവടക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് അദ്ദേഹം ആവർത്തിച്ച് അത് പറയുന്നതല്ല. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ അദ്ദേഹം മുന്നണി യോഗത്തിൽ വന്ന് പറഞ്ഞ് ഇത് മുന്നണിയിലെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി ഒരു പോരാട്ടമായിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ പോരാട്ടത്തോടൊപ്പം യു ഡി എഫിലെ പല ആളുകളും ഉണ്ടാകുമായിരുന്നു. ഇപ്പം അതല്ല. ഓരോ അബ്കാരി മുതലാളി പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് ആ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന രീതിയിലേക്ക് ബാലകൃഷ്ണപിള്ള സാറിനെ പോലെ ഒരു മുതിർന്ന ആൾ മാറിയിരിക്കുന്നു. അതാണ് മുന്നണിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോയത്. അവിടെയാണ് അതൃപ്തി രേഖപ്പെടുത്തിയത്. എൻ്റെ പൂർണ്ണ വിശ്വാസം അദ്ദേഹം ഇന്ന് മുന്നണി യോഗത്തിലുണ്ടായ വികാരം മാനിച്ചുകൊണ്ട് ഈ മുന്നണിയിൽ തുടർന്ന് നിൽക്കും, ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹവും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. അഴിമതിക്കെതിരെ പോരാടുവാൻ അദ്ദേഹം മാത്രമൊന്നുമല്ല, അഴിമതിക്കെതിരെ പോരാടുവാൻ ചെയ്തത് എന്താണ്? അദ്ദേഹം ടെലിഫോണിൽ ഒരാളോട് സ്വകാര്യമായി ചില കാര്യങ്ങൾ സംസാരിച്ചു. ഇവർ തമ്മിൽ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ശ്രീ കെ എം മാണിയും തമ്മിൽ പരസ്പരം കാലുഷ്യമുണ്ട് എന്ന് മാണിയും പിള്ളയും രണ്ടുപേരും പറയുന്ന കാര്യമാണ്. സ്വാഭാവികമായും യു ഡി എഫ് നേതാക്കൾ, ഇനി എൽ ഡി എഫ് നേതാക്കളാണെങ്കിൽ തന്നെ ഫോണിൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നു അതൊക്കെ വെച്ചിട്ട് നടപടിയെടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ടെലിഫോൺ സംഭാഷണങ്ങൾ ഇനിയും പുറത്തു വരും? ആർക്കൊക്കെ മുന്നണിയിൽ തുടരാൻ കഴിയും? അല്ല, ഇത് വളരെ ശരിയാണ്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കന്മാരും കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. ഞാനങ്ങനെ മര്യാദകളൊക്കെ ചെയ്യുന്ന ആളല്ല. അവർ വിശ്വസിച്ച് ചെയ്യുന്നതാണ്, ഞാൻ പറയുന്നതും വിശ്വസിച്ചിട്ട് തന്നെയാണ്. ഇനി ഞാൻ പറയുന്നത് അവർ റെക്കോർഡ് ചെയ്യണമെന്നറിയില്ല. ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ കെ എം മാണി സാറ് അദ്ദേഹത്തിന് ഹൃദയമുണ്ടെങ്കിൽ ഹൃദയസ്തംഭനം വന്ന് മരിക്കും. അദ്ദേഹത്തിന് വേണ്ടി ചാനലിലൊക്കെ നിരന്തരമായിട്ട് പ്രസംഗിക്കുന്ന പല ആളുകളും പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ്. ഞാൻ ജോണി നെല്ലൂരായിട്ട് സംസാരിച്ചിട്ടില്ലോ, പുള്ളി എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഉദ്ദേശമല്ല പറഞ്ഞു. ഞാൻ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യത്തിലൂടെ മറുപടി വന്നിട്ട് അവസാനിപ്പിക്കാം. സുരേന്ദ്രൻ ചോദിച്ചല്ലോ എന്തുകൊണ്ടാണ് ഈ ജോണി നെല്ലൂരിനെ വിളിക്കുന്നത്. സത്യം പറയട്ടെ, ജോണി നെല്ലൂരും ജോസഫ് എം പുതുശ്ശേരിയും അല്ലാതെ കേരള കോൺഗ്രസിൽ ഒരാളും, ജോണി നെല്ലൂർ ആ പാർട്ടിയിലുള്ള ആളല്ല, ഒരു സഹോദര പാർട്ടിയിലെ അംഗമാണ്, നേതാവാണ്. എന്തെങ്കിലും ആ പാർട്ടിയിൽ പോകണമെന്ന്? അതെനിക്കറിയില്ല, അത് അദ്ദേഹം തന്നെ പറയേണ്ട കാര്യമാണ്. ഏതായാലും ഇവർ രണ്ടുപേരും അല്ലാതെ, പിന്നെ ജോബ് മൈക്കിൾ എന്ന് പറഞ്ഞൊരു ചങ്ങാതിയും ഉണ്ട്. ഈ മൂന്ന് പേരല്ലാതെ ആരും ആത്മാർത്ഥമായിട്ട് കെ എം മാണിക്ക് വേണ്ടി സംസാരിക്കുന്നില്ല. മറ്റ് പല ആളുകളും, പ്രത്യേകിച്ച് ആൻ്റണി രാജുവിനെ പോലുള്ളവർ, അവരൊക്കെ പറയുന്നത് പ്രത്യക്ഷത്തിൽ കെ എം മാണിക്ക് അനുകൂലമാണെന്ന് തോന്നുമെങ്കിലും ഇതിൽ നിരവധി കുളത്തുകൾ വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. പി സി ജോർജ് പ്രത്യേകിച്ചും, അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ആൻ്റണി രാജുവിനൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഫ്രാൻസിസ് ജോർജ് നേരത്തെ തന്നെ, ഫ്രാൻസിസ് ജോർജ്
ആത്മാർത്ഥതയുള്ള ആളാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ മനസ്സിലൊന്നും വെച്ചിട്ട് വേറൊന്നും പറയുന്ന ആളല്ല. അദ്ദേഹം ചിത്രത്തിലേ ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട പല നേതാക്കളും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടി വി ചാനലുകാർ വിളിച്ചാൽ പറയാതിരിക്കാൻ. എന്തുമാത്രം യുവ നേതാക്കളാ പാർട്ടിയിലുണ്ട്, തോമസ് ഉണ്ണിയാടനില്, റോഷി അഗസ്റ്റിൻ, ഇവരാരെങ്കിലും നമ്മൾ ഏതെങ്കിലും ടി വിയിൽ കാണുന്നുണ്ടോ? ഇവരുടെ അഭിപ്രായം നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇവരാരും കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു പുതുശ്ശേരി വളരെ ആത്മാർത്ഥമായിട്ട് തച്ചിന് പണിയാന്ന് പറയില്ലേ, ആ രീതിയിൽ പറയുന്നുണ്ട്. ജോണി നല്ലൂർ ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്, ജോബ് മൈക്കിൾ പറയുന്നുണ്ട്, വേറെ ആരെയും ഞാൻ കേൾക്കുന്നില്ല. ഒരു പക്ഷേ അവർ പറയാത്തതാണോ നിങ്ങൾ വിളിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുരേന്ദ്ര കെ എം മാണി കേരള കോൺഗ്രസിനകത്ത് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി ജോണി നല്ലൂരെങ്കിലും പറയുന്നില്ലേ? നിങ്ങൾ ആ ആത്മാർത്ഥത അംഗീകരിക്കണം. ജോണി നല്ലൂരിൻ്റെ 30 സെക്കൻഡ്. ഞാനേ ഇതിപ്പോ അഡ്വക്കേറ്റ് ജയശങ്കർ എന്റെ വളരെ അടുത്തൊരു സ്നേഹിതനാണ്. പക്ഷേ അദ്ദേഹം ഇങ്ങനെ വളരെ ഭാവന മെനഞ്ഞുകൊണ്ട് പറയുന്ന ഒരാളാ. അദ്ദേഹത്തിന്റെ ആ ഭാവന കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷേ ഒരു കാര്യം, ഞാനിവിടെ വരുന്നത് ഞാൻ ഉൾക്കൊള്ളുന്ന മുന്നണി, ആ മുന്നണിയുടെ സംരക്ഷണത്തിന് വേണ്ടി എന്റെ ചുമതല നിറവേറ്റാൻ വരുന്നതാണ്. അത് കെ എം മാണിക്കെതിരെ എന്നല്ല, ഈ മുന്നണിക്ക്, മുന്നണിയിലെ ഏത് മന്ത്രിക്കെതിരെയോ മുന്നണിയിലെ നേതാവിനെതിരെയോ ഏതെങ്കിലും വിധത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ അതിനെ ശക്തിയുക്തം ചെറുക്കുവാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും എനിക്കുണ്ട്. അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട ആരും. വളരെ നന്ദി ശ്രീ ജോണി നല്ലൂർ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഇടപെട്ടതിന്. ഇടവേള.